بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي هدانا إلى الملة الحنيفية الصمحاء والصلاة والسلام على سيد الأنبياء وعلى آله وأصحابه الكرماء أجمعين والحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يكتمون ما أنزلنا من البينات والهدى أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء صدق رسول الله صلى الله عليه وسلم ഏറ്റവും ബഹുമാനമുള്ള താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവ്വലല്ലാഹു ഉംറഹ് മറ്റു സാദാത്തുക്കൾ ഉലമാക്കൾ കേരളത്തിൻ്റെ കട്ടകളായ മുതഅല്ലിമുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ സഹാബികൾ എപ്പോഴും റാഇന യാ റസൂലല്ലാഹ് ഞങ്ങളെ പരിഗണിക്കണമേ ഞങ്ങളെ എപ്പോഴും അവിടുന്ന് പരിഗണിക്കണം അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം അവിടുത്തെ സഹായം ഞങ്ങളിലേക്ക് ഉണ്ടാവണം എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ റാഇന എന്ന പദത്തിന് പ്രഗത്ഭരായ സഹാബികൾ ഉദ്ദേശിച്ച അർത്ഥമല്ലാത്ത മറ്റൊരു മോശമായ അർത്ഥത്തിലും ഉപയോഗിക്കാവുന്ന പദമായിരുന്നു ആ അറബി പദം എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അറിയിച്ചു ലാ തഖൂലു റാഇന വഖൂലു ദുർന ഓ സഹാബികളെ നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റാഇന എന്ന പദം ഉപയോഗിക്കണ്ട അതിൽ മറ്റൊരു തെറ്റായ അർത്ഥത്തിന് വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ രണ്ട് അർത്ഥത്തിൽ ഒന്ന് ശരിയും മറ്റൊന്ന് മോശവും ആയ പദമാണെങ്കിൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉപയോഗിക്കാനും പ്രയോഗിക്കാനും പാടില്ല വഖൂലു നിങ്ങൾ പറയുക ഉന്നുർന എന്ന് പറയുക അപ്പോൾ സഹാബികൾ നബി തങ്ങളോട് ഓ ഹബീബായ നബിയെ സാധുക്കളായ ഞങ്ങളെ നോക്കണമേ അവിടുന്ന് ഒരു ഉസ്താദിന്റെ കീഴിൽ
മകനെ കൊണ്ടുപോയി പഠിക്കാനാക്കുമ്പോൾ ബാപ്പ പറയും, എന്റെ മകനെ നല്ലോണം നോക്കണേ ഉസ്താദെ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ആ മകന് നല്ല മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുകയും മകൻ വല്ലപ്പോഴും നല്ല മാർഗത്തിൽ ഒന്ന് വ്യതിചരിച്ചു പോയാൽ ഉടനെ തന്നെ അവനെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരികയും അവനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണല്ലോ ഈ വാക്കിന്റെ അർത്ഥം. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബേ, ഞങ്ങളെ അവിടുന്ന് നോക്കണേ, ഞങ്ങളെ അവിടുന്ന് പരിഗണിക്കണമേ, ഞങ്ങളിലേക്ക് എപ്പോഴും അവിടുത്തെ തിരുനോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് ചേരാൻ സാധിക്കണമെങ്കിൽ അവിടുത്തെ തിരുനോട്ടം ഉണ്ടാകണം എന്ന് സഹാബികൾ പറയുന്നു. ഇത് പറയാൻ പാടില്ലെന്ന് അല്ലാഹു തആല ഉണർത്തുകയല്ല ചെയ്തത്, നിങ്ങളത് പറയുക, ആ പറയുന്നതിൽ ശത്രുക്കൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് പറയാൻ ഇടമുള്ള വാക്ക് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനം ചെയ്ത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും പറയാൻ ഏറ്റവും അനുയോജ്യമായ പദം അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് എന്റെ പ്രസംഗത്തിന്റെ ആമുഖമായി ഇവിടെ കൂടിയ ജനങ്ങളോട് സാധുവായ എന്നോട് അടക്കം ഞാൻ പറയുന്നത്, നമുക്ക് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടവും അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ സഹായവും ലഭിക്കൽ നിർബന്ധമാണ്. അതില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിലേക്ക് ചേരാൻ കഴിയുകയില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. ഈ തിരുനോട്ടവും സംരക്ഷണവും അവിടുത്തെ ഹയാത്ത് കാലത്ത് മാത്രം അല്ല, എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുലി ഉമ്മലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. ഓ ഹബീബായ നബിയെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, യഅ്മലു നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറല്ലാഹു അമലക്കും തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ പ്രവൃത്തി കാണുകയും അത് വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം കാണുകയും വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനോട്ടം നമ്മളെ വീക്ഷിക്കൽ, നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കൽ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. ഇത് വ്യക്തമായി നിരവധി തെളിവുകളിൽ ഉണ്ട്. ഒരു ഹദീസ് മാത്രം ഞാൻ പറയട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അവിടുന്ന് ഞങ്ങളെ മുമ്പിലുള്ളപ്പോൾ എപ്പോഴും ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായത് പറഞ്ഞു തരുകയും ഞങ്ങൾക്ക് ഗുണത്തിന് ആവശ്യമായ പ്രാർത്ഥനകൾ നടത്തി തരികയും ഉപദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്യുന്നുവല്ലോ, അവിടെ നിന്ന് വഫാത്തായി പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാണ് ഉള്ളത്? രബിയെ, ആരാണ് ഞങ്ങൾക്ക് പിന്നെ ഉള്ളത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഹയാത്തി ഖൈറുലക്കും, എന്റെ ജീവൻ നിങ്ങൾക്ക് ഖൈറാണ്. വമമാത്തി, ഞാൻ മരിച്ചു പോയാലും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനം എന്റെ മേൽ വെളിവാക്കപ്പെടും. മഞ്ചേരിയിൽ
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ സയ്യിദുമാരും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് അറിയുകയാണ്, കാണുകയാണ്, അവിടുത്തെ മുമ്പിൽ വെളിവാക്കപ്പെടുകയാണ്. നിങ്ങളെ അമലുകൾ മുഴുവനും എന്റെ മുമ്പിൽ വെളിവാക്കപ്പെടും. ആ അമൽ നല്ലതായി ഞാൻ എത്തിക്കുന്ന പക്ഷം ഹമിത്തുള്ളാ അള്ളാഹുവിനെ ഞാൻ തുതിക്കുന്നതാണ്. അള്ളാഹുവിനെ തുതിക്കുമ്പോ എന്റെ മുഹിബ്ബ് എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ആൾ, എന്റെ മേൽ സലാത്ത് ചെല്ലുന്ന ആൾ, എന്റെ മദ്ഹ് പറയുന്ന ആൾ അതാ നല്ലത് ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ റസൂലെ തുതിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാത്ത വല്ലതും എന്റെ മുഹിബ്ബീങ്ങളിൽ നിന്ന് തന്നെ ചിലപ്പോൾ സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കും. നോക്കൂ, നിങ്ങൾ പണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു തഹ, എന്റെ ഷെയ്ഖ് ഒരു വയലില് ഞാനും അവരും ഒരുമിച്ച് കൂടി അവിടെ നിന്നായിരുന്നു എന്നോട് വയൽ പറയുന്നു പറഞ്ഞ് പറഞ്ഞു. ഞാൻ ബാഖിയത്തു സാലിഹത്തിൽ നിന്ന് വന്ന ഉടനെ ആ കാലഘട്ടത്തിൽ അങ്ങ് വയല് പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ തലയെക്കെട്ട് എടുത്തിട്ട് ഞാൻ മേശമ്മൽ വെക്കും, തല ഉയർത്തിട്ട് യാതൊരു ദൗത്യം ഉണ്ടാവില്ല ചൂട് കൊണ്ട്. അങ്ങനെ അന്ന് വയല് കഴിഞ്ഞതിന്റെ ശേഷം എന്നെ വളരെ രഹസ്യമായി ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, തലയെക്കെട്ട് തലയിൽ വെച്ച് വയല് പറഞ്ഞോ, വയല് നിർത്തുന്നത് വരെ തലയെക്കെട്ട് എടുക്കാൻ പാടില്ല, തല വിയർക്കൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്ന് മുതൽ പിന്നെ ഞാൻ വയല് പറയുമ്പോൾ തലയെക്കെട്ട് എടുത്തു വെക്കലില്ല. എങ്കിലും ഈ വേന കറങ്ങിയില്ലെങ്കിൽ ചൂടായി വിയർപ്പാവുമെന്നുള്ള പേടിയുണ്ട്. ഞാൻ പറഞ്ഞതാ, അന്ന് മുതൽ പിന്നെ എനിക്ക് തലയെക്കെട്ട് എടുത്തു വെച്ചിട്ട് പ്രസംഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഏതായാലും ഞാൻ പറയുന്നത്, നമുക്ക് ഈ മജ്‌ലിസിൽ അതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്‌ലിസുകൾ, അവിടുത്തെ പ്രകീർത്തനങ്ങൾ, ഇതെല്ലാം അവിടുത്തെ തിരുനോട്ടം സാധുക്കളായ നമ്മിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇതുകൊണ്ട് അവിടുത്തെ നോട്ടം നമുക്ക് ഉണ്ടാകും, അവിടുത്തെ സഹായവും അവിടുത്തെ ദുആയും നമുക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് നാം ഈ മജ്‌ലിസുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് നാം എത്ര പറഞ്ഞാലും അത് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അഖില്ലായ മയ്യസ്സീ മദീഹ മുഹമ്മദി ഫീ മദ്ഹി കുതുബു മിനല്ലാഹി തുഖറഉ ഖാലി അബൂബക്കർ റഷീദുൽ വഅദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നാം എങ്ങനെ കിളിത്തപ്പെടുത്തും, നാം എങ്ങനെ ആ മദ്ഹ് പറഞ്ഞു തീർക്കും? ഒരിക്കലും സാധ്യമല്ല. കാരണം തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഈ കിതാബുകളും പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നാം അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കുക? ഒരിക്കലും സാധ്യമല്ല. എങ്കിലും ബറക്കത്തിന് വേണ്ടി നാം അല്പം മാത്രം പറയുകയും അവിടുത്തെ ജീവിതത്തിൽ നിന്ന്
ഒരു ചെറിയ ഭാഗം നമ്മൾ പഠിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് എപ്പെട്ട നോക്കിയാലും ഫിത്നയും ഫസാദും, രാഷ്ട്രീയക്കാർ തമ്മിൽ അടി, കുഴപ്പം, അങ്ങുമിങ്ങും ആക്ഷേപം, ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഏകാധിപത്യത്തിനെതിരെ സമരം, മറ്റൊരു ഭാഗത്ത് ജനാധിപത്യത്തെ ഏകാധിപത്യമായി ചിത്രീകരിച്ചുകൊണ്ട് സമരം, അങ്ങനെ എന്തൊക്കെയോ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ മതക്കാർക്കും എല്ലാ രാജ്യത്തിനും ലോകത്തിനും മുഴുവനും സ്വീകരിക്കാൻ പര്യാപ്തമായ മാതൃക, ആ മാതൃക നാം സ്വീകരിക്കുന്ന പക്ഷം ഇവിടെ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. والشمس وضحاها والقمر إذا طلعها والليل إذا يغشى والعصر ഇങ്ങനെ നിരവധി സത്യം ചെയ്തു അല്ലാഹു. ആ സത്യം ചെയ്യപ്പെട്ട വസ്തുക്കളിൽ അന്തർലീനമായ അത്ഭുത വസ്തുക്കളും ആ അത്ഭുത വസ്തുക്കളുള്ള ഈ സാധനങ്ങളെ പടച്ച അല്ലാഹുവിന്റെ അപാരമായ കുദ്രത്തും അവന്റെ തൗഹീദിനെ സംബന്ധിച്ചുള്ള ചിന്തയും മനുഷ്യന് വരുന്നതിന് വേണ്ടിയാണ് ഈ സത്യങ്ങളെല്ലാം ചെയ്തത്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഖതാബ് ഓസല്ലാഹു മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എഴുതിയ തഫ്സീറുൽ ജിലാനി എന്ന സുപ്രസിദ്ധമായ തഫ്സീർ, യാ അക്മലൽ മുർസലീൻ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ അഭിസംബോധനം ചെയ്യുന്ന ആ തഫ്സീർ നിരവധി ആയത്തുകളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തതും അവിടുത്തെ മദഹുകളും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ വസ്തുക്കളെ കൊണ്ടെല്ലാം സത്യം ചെയ്ത അല്ലാഹു 124,000 224,000 വരുന്ന അമ്പിയ മുർസലികളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടില്ല. ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് സത്യം ചെയ്തില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടോ മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ടോ മറ്റേതെങ്കിലും ഒരു റസൂലിനെ കൊണ്ടോ സത്യം ചെയ്തിട്ടില്ല. അതേസമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. അല്ലാഹു പറയുന്നു, ലഅമുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ലഅമുക ഉഖസിമു ബിഹയാതിക വജിസ്മിക വബദനിക യാ അക്മലൽ മുർസലീൻ. അങ്ങയുടെ ശരീരം, അങ്ങയുടെ ഹയാത്ത്, അതുകൊണ്ട് നാമിതാ സത്യം ചെയ്യുന്നു, ഞാനിതാ സത്യം ചെയ്യുന്നു. അല്ലാഹു റസൂലുള്ളാഹിയോട് പറയുകയാണ്. എന്നാൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളെല്ലാം ഈ സൂര്യനെക്കാളും ചന്ദ്രനെക്കാളും അല്ലാഹു തആല ഖുർആനിൽ സത്യം ചെയ്ത മറ്റു വസ്തുക്കളെക്കാളും എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ്. അവരെ കൊണ്ട് സത്യം ചെയ്യാതെ റസൂലുള്ളാഹിയെ കൊണ്ട് മാത്രം സത്യം ചെയ്തത് റസൂലുള്ളാഹിയുടെ കമാലും അവിടുത്തെ പരിപൂർണതയും അവിടുത്തെ മഹത്വവും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് സത്യം ചെയ്ത് ആ നബി തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത ഒരു വിശേഷണം, അതുപോലെ അള്ളാഹുവിന് 5,000 പേരുകൾ ഉണ്ട്. അള്ളാഹുവിന് വളരെ നല്ല പേരുകൾ ഉണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ.
അല്ലാഹുവിനെ നിങ്ങൾ ആ പേര് കൊണ്ട് വിളിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിൽ ഓർമ്മിച്ചുകൂടിയ എന്റെ മുതഅല്ലിമീങ്ങളോടും കാരണവന്മാരോടും ചെറുപ്പക്കാരോടും ഒക്കെ ഞാൻ വസിയത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ പേരുകളിൽ നിന്ന് മൻ ഹാഫള അലൈഹാ ദഖലൽ ജന്ന, മശ്ഹൂറായ പ്രസിദ്ധമായ 99 പേര് നിങ്ങളൊക്കെ ഹിഫ്ളു ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കണം. എല്ലാവരും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലണമെന്ന് സാധുവായ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയും അത് ഹിഫ്ളാക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ വഅലിൽ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ നോക്കിയിട്ടെങ്കിലും ഒരു ദിവസവും ഒഴിയാതെ അസ്മാഉൽ ഹുസ്ന പറയണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അല്ലാഹുവിന് ഈ മശ്ഹൂറായ 99 പേര് മാത്രമല്ല 5000 പേരുകൾ ഉണ്ട് എന്ന് ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, മറ്റ് മഹാന്മാരായ പല മുഹദ്ദിസുകളും ഉപസ്ഥിതരും പറഞ്ഞിട്ടുണ്ട്. ഈ 5000 പേരിലും 99 പേരിലും എല്ലാം ഒന്നാമത്തെ പേര് അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലത്ത്. ഈ പേര് അല്ലാഹുവിനല്ലാതെ മറ്റൊരാളെ വിളിക്കാൻ പാടില്ല. രണ്ടാമത്തത് റഹ്മാൻ, ഈ പേരും അല്ലാഹുവിനല്ലാതെ വിളിക്കാൻ പാടില്ല. റഹ്മാൻ ആജി, റഹ്മാൻ മൗലവി, ഇത് പറയാൻ പാടില്ല. ഇത് തനിച്ച ഹറാമും കുറ്റവും ആണ്. എന്നാൽ അല്ലാഹുവിന്റെ 5000 പേരിൽ പ്രസിദ്ധപ്പെട്ട 99 പേരിൽ മൂന്നാമത്തെ പേരായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ബിസ്മിയിലുള്ള മൂന്നാമത്തെ പേര് റഹീം എന്ന പേര് ലം യുസമ്മില്ലാഹു ബിഹാദിഹി തസ്മിയത്തി ഇല്ലൽ ഹബീബ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മഖ്ലൂഖുകളിൽ അമ്പിയാക്കളിൽ റഹീം എന്ന പേര് അല്ലാഹുവിന്റെ ഹബീബിനല്ലാതെ മറ്റൊരാൾക്കും അല്ലാഹു വെച്ചിട്ടില്ല. കണ്ടോ അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽമുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, മനുഷ്യരുടെ വർഗത്തിൽ നിന്ന് തന്നെ, മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ ഏറ്റവും മഹത്തായ അതിമഹോന്നതമായ സ്ഥാനമുള്ള റസൂൽ നിങ്ങൾക്ക് വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം സംഭവിക്കുന്നത് റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയും ദുഃഖവും വിഷമവും ആണ്. മാതാപിതാക്കൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിഷമം സംഭവിച്ചാൽ വലിയ വേദനയല്ലേ മാതാപിതാക്കൾക്ക്? മക്കൾക്ക് ബാപ്പനെ പ്രിയം വെക്കുന്നു, ഉമ്മനെ പ്രിയം വെക്കുന്നു. ഉമ്മക്കും വാപ്പക്കും വിഷമമുണ്ടായാലും മക്കൾക്ക് വല്ലാത്ത വിഷമമാണ്. എന്നാൽ അതിന്റെ ഒരു 100 ഇരട്ടിയാണ് മക്കൾക്ക് വിഷമമുണ്ടായാലും ഉമ്മമാർക്കുണ്ടാവുന്ന വിഷമം. അല്ലേ? അല്ലാന്ന് പറയാൻ കഴിയുമോ? രാത്രി സമയത്ത് പെട്ടെന്ന് ഉമ്മക്ക് ഒരു പനി വന്ന് ഉമ്മ നമ്മൾ ആശുപത്രിയിൽ പോകാം, ഡോക്ടറെടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഉമ്മ പറയും, മകനെ നേരം കൊടുത്തിട്ട് പോകാം, നമ്മൾ നോക്കി കുറച്ച് കഴിച്ച് കഴിഞ്ഞു. അതേസമയത്ത് ചെറിയൊരു കുഞ്ഞിനും രാത്രി സമയത്ത് പെട്ടെന്ന് പനി വന്നാൽ അപ്പോഴേക്കും കൊണ്ടുപോയി ഓടണം ഡോക്ടറെടുക്കലേക്ക്. ഉമ്മ സഹിക്കൂല, നേരം വെളുക്കുന്നത് വരെ ഉമ്മ സഹിക്കൂല. അത്രയും അധികം മക്കളോട് സ്നേഹമുള്ള ഉമ്മയും ബാപ്പയും
ആ രണ്ട് മാതാപിതാക്കളെക്കാളും അസീസുൻ അലൈഹിമ അനിത്തും നിങ്ങൾക്ക് വല്ല വിഷമവും വരുന്നത് റസൂലുള്ളാഹിക്ക് വിഷമമാണ്, ബുദ്ധിമുട്ടാണ്, വേദനയാണ്. ഹരീസുൻ അലൈക്കും നിങ്ങളൊക്കെ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മക്കളില്ലേ, ഇപ്പൊ സ്കൂള് വരുമ്പോ, സ്കൂള് പ്ലസ് ടു തുടങ്ങാൻ പോകുമ്പോ, അല്ലെങ്കിൽ എസ് എസ് എൽ സി തുടങ്ങാൻ പോകുമ്പോ, സ്കൂള് തുടങ്ങാൻ പോകുമ്പോ, മദ്രസ തുടങ്ങാൻ പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ ഓടുകയാണ്, എന്റെ മകന് സീറ്റ് കിട്ടാതെ ആയി പോകുമോ എന്ന് പേടിച്ചു. എല്ലാ തലത്തും അപേക്ഷ കൊടുക്കുകയാണ്. അത്രയും മക്കൾ നന്നാക്കണമെന്ന് മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട്. കള്ളുകുടിയനായ പിതാവാണെങ്കിൽ പോലും എന്റെ മകൻ കള്ളുകുടിയനാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് പിതാക്കൾ. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളെക്കാൾ എത്രയോ അധികം ഹരീസുൻ അലൈക്കും നിങ്ങളൊക്കെ നന്നായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് റഊഫാണ്, റഹീമുൻ റഹീമാണ്. കണ്ടോ, അള്ളാഹുവിന്റെ 5000 പേരുകളിൽ മൂന്നാമത്തെ പേരായ റഹീം എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തന്നെ കൊടുത്തു. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന് റഹീം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ പുത്തൻ പ്രധാനക്കാർ പറയുന്നത് പോലെ ശിർക്കൊന്നും വരൂല. കാരണം അള്ളാഹു തആല റഹീം, അവൻ അത്യായി തന്നെ റഹീമാണ്, അവൻ മറ്റൊരാൾ കൊടുത്തതല്ല. റസൂലുള്ളാഹിക്ക് റഹീം എന്ന പേര് അള്ളാഹു തആല കൊടുത്തതാണ്. അള്ളാഹു തആല കൊടുത്തത് കൊണ്ട് റഹ്മത്ത് ചെയ്യുന്ന ആളാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റഹീം എന്ന് പേര് കൊടുത്തു. ലോകത്തിന് മുഴുവനും റഹ്മത്ത് വിതരണം ചെയ്യുന്ന ആൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിക്കല്ലാതെ ലോകത്തൊരു മനുഷ്യനും റഹ്മത്ത് കിട്ടുകയില്ല, കിട്ടിയിട്ടുമില്ല. وَكُلُّهُمْ مِنْ رَسُولِ اللَّهِ مُلْتَمِسٌ وَرْفًا مِنَ الْبَحْرِ أَوْ رَشْفًا مِنَ الدِّيَمِ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവനും, ആദൻ നബി അലൈഹിസ്സലാം മുതലുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും റഹ്മത്ത് ലഭിച്ചത്, അവർക്കെല്ലാവർക്കും ഗുണം ലഭിച്ചത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാം. അല്ലാഹു തആലാന്റെ സിഫത്തുകൾ ഓഹരി വെക്കാൻ പറ്റാത്തതാണ്. അല്ലാഹുവിന്റെ ഒരു സിഫത്ത് ഓരി വെക്കുകയില്ല. എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്തിനെ 100 ഓഹരിയായി സങ്കൽപ്പിച്ചിട്ട്, 100 ഓഹരിയായി സങ്കൽപ്പിച്ച് ആ 100 ഓഹരിയിൽ നിന്ന് ഒരു ഓഹരിയെ പിന്നെയും 100 ഓഹരിയായി സങ്കൽപ്പിച്ചാൽ ആ 100 ഓഹരിയിൽ നിന്ന് 99 ഓഹരിയും റഹ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അല്ലാഹു നൽകിയത്. ഒരു ഓഹരി 100-ൽ 1 ഓഹരിയാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് കൂടി അല്ലാഹു തആല കൊടുത്ത റഹ്മത്ത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആടന്മാർക്ക് മനസ്സിലാവുമല്ലോ, എല്ലാവർക്കും മനസ്സിലാവും. ബാപ്പക്ക് മകനോടുള്ള സ്നേഹം, മകന് ബാപ്പനോടുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, ഉസ്താദ് ശിഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം, നാട്ടുകാർ തമ്മിലുള്ള സ്നേഹം, അങ്ങനെയുള്ള ആ സ്നേഹവും കൃപയും, അതാണ് റഹ്മത്ത്. അത് അല്ലാഹു തആല റസൂലുള്ളാഹിക്കാണ് 99 ഓഹരിയും റഹ്മത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഓഹരി മാത്രമാണ് എല്ലാ ജനങ്ങൾക്കും കൂടിയുള്ളത്. ജനങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും. ഒരു പശു പ്രസവിച്ചാൽ ഏറ്റവും വൃത്തികെട്ട സാധനം ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സ്വന്തം നാവ് കൊണ്ട് നക്കി വൃത്തിയാക്കാനുള്ള ആ കൃപ മൃഗത്തിന്റെ മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൃപയും ഇതിൽപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ്
الراحمون يرحمهم الرحمن تبارك وتعالى പരസ്പരം റഹ്മത്ത് ചെയ്യുന്നവർ, പരസ്പരം റഹ്മത്ത് ചെയ്യുന്നവർ, കൃപ കാണിക്കുന്നവർ, സ്നേഹം കാണിക്കുന്നവർ, ഇർഹമുഹുമുർ റഹ്മാൻ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യും. ഇർഹമു മം ഫിൽ അർളി യർഹംകും മം ഫിസ് സമാ, നിങ്ങൾ റഹ്മത്ത് ചെയ്യുക ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക്, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുക. എന്നാൽ ഇർഹംകും മം ഫിസ് സമാ, ആകാശത്തിലുള്ള മലായികത്ത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി റഹ്മത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അല്ലെങ്കിൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. നോക്ക്, അപ്പൊ റഹ്മത്ത് ചെയ്യണം, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം. ഈ റഹ്മത്തൊക്കെ എവിടുന്ന് കിട്ടി? ലോകത്തിന് മുഴുവനും റഹ്മത്ത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നമ്മൾ അയച്ചിട്ടില്ല നബിയെ. തങ്ങൾ മാത്രം ഒരേ ഒരു വ്യക്തിയാണ് റഹ്മത്തുൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്ത് എന്ന ആൾ. ഈ ഒരു സിഫത്ത് മറ്റൊരാൾക്കുമില്ല. മനുഷ്യന് റഹ്മത്ത്, ജിന്നിന് റഹ്മത്ത്, മലക്കിന് റഹ്മത്ത് എന്നല്ല, മൃഗങ്ങൾക്ക് റഹ്മത്ത്, പക്ഷികൾക്ക് റഹ്മത്ത്, എല്ലാ ശാസ്ത്രത്തിനും റഹ്മത്ത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും റസൂലുള്ളാഹി മഹബ്ബത്ത് വെക്കുന്നു. ഇല്ലൽ മഹറൂബൂന അൻ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരപ്പെട്ട കുറച്ചാളുകളുണ്ട്. ഇവരൊഴിച്ച് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും, മുഴുവൻ ജീവികളും, ജീവനില്ലാത്ത വസ്തുക്കളും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നു. നിങ്ങൾ നോക്കൂ, ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ പോയിലെത്തിയ സമയം ഉഹുദ് മലയിലേക്ക് പോയി. ഉഹുദിൽ അങ്ങോട്ട് ചെന്ന് ഉഹുദ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയപ്പോൾ അതാ ഉഹുദ് മലങ്ങനെ ഇളകാൻ തുടങ്ങി, ഉഹുദ് മല വിറക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉസ്കുത് ഉഹുദു, ഉഹുദേ നീ അടങ്ങണം. ആരാണ് നിന്റെ മുകളിലുള്ളതെന്ന് അറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വശഹീദാനി, പിന്നീട് ഷഹീദായി വഫാത്താകുമെന്ന് നേരത്തെ റസൂലുള്ളാഹി അറിഞ്ഞ രണ്ടു പേർ, സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ടു പേരും ഇവരൊക്കെയാണ് ഉഹുദ് നിന്റെ മുകളിൽ നിൽക്കുന്നത്. റസൂലുള്ളയുമുണ്ട്, അത് പറയേണ്ടതില്ല. വേറെ രീതിയിൽ അങ്ങനെയുമുണ്ട്, നബിയും സദ്ദീഖ് ഷഹീദാനി എന്നുണ്ട്. നബിയും ഷഹീദുമാണ്. ഏതായിരുന്നാലും ഉഹുദ് മലയോട് അടങ്ങി നിൽക്കാൻ പറയുകയും ഉഹുദ് മല അടങ്ങുകയും ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ പറയുന്നത്, ജബലു ഉഹുദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹുദ് എന്ന മല നമ്മളെ പ്രിയം വെക്കുന്നു, വനുഹിബ്ബുഹു, ആ മലയെ നമ്മളും പ്രിയം വെക്കുന്നു. കണ്ടോ, ഉഹുദ് മല തങ്ങളെ പ്രിയം വെക്കുന്നു, ഉഹുദുമലയെ അങ്ങോട്ടും പ്രിയം വെക്കുന്നു. ജീവനില്ലാത്ത ഒരു പർവ്വതം, ആ പർവ്വതം റസൂലുള്ളാഹിയെ പ്രിയം വെക്കുന്നു. റസൂലുള്ളാഹി അങ്ങോട്ട് പ്രിയം വെക്കുന്നു. റസൂലുള്ളാഹി അങ്ങോട്ട് ചെന്നപ്പോൾ ആഹ്ലാദം കൊണ്ട് ഇളകിപ്പോയി. റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ഇളക്കം നിന്നു. അതുപോലെ മദീന മുനവ്വറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയോതുമ്പോൾ പിടിച്ചു നിന്നിരുന്ന, അല്ലെങ്കിൽ ചാരി നിന്നിരുന്ന ഒരീത്തപ്പന മട്ടൽ, സഹോദരങ്ങളെ നിങ്ങൾ കേട്ടില്ലേ, അള്ളാഹുവിന്റെ ഹബീബിന് പിന്നീട് ഒരു പെണ്ണ്, അൻസാരിയത്തായ ഒരു സഹോദരി തന്റെ അടിമയെ കൊണ്ട് ഒരു മിമ്പറുണ്ടാക്കി കൊടുത്തയച്ചു.
നല്ല മനോഹരമായ ഉറപ്പുള്ള മെമ്പർ മദീനായിരത്തി പള്ളിയിൽ വച്ച് അള്ളാഹുവിന്റെ ഹബീബ് ആ മെമ്പറിൽ അങ്ങ് കയറി ഖുതുബയോതുമ്പോൾ തുടങ്ങിയില്ലേ, അപ്പുറത്ത് കരയാൻ തുടങ്ങിയില്ലേ, ചെറിയ മക്കള് കുഞ്ഞുങ്ങള് തേങ്ങിക്കരയുന്നത് പോലെ കരയുന്നു. ആ കരച്ചിലങ്ങ് മൂത്ത് 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 വലിയ ഒട്ടകം ചീറിക്കരയുന്നത് പോലെ ആ ഈത്തപ്പന മട്ടലങ്ങ് കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ അവിടെ പോയി സമാശ്വസിപ്പിച്ചില്ലേ? ആ മട്ടലിന്റെ അടുക്കൽ ചെന്ന് അതിനെ ചുംബനം ചെയ്ത് കരയുന്ന ചൂമ്പിഞ്ഞു മക്കളെ സമാധാനിപ്പിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് ആ ഉണക്കമട്ടലിനെ സമാധാനിപ്പിച്ചില്ലേ മുബരികളെ? അങ്ങനെ ഇവിടെയുള്ള കല്ലും മരവും എല്ലാ ജീവിയും നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ കഥ മരം ഒരു വൃക്ഷം ഇങ്ങനെ നടന്നു വരുന്നു ഒന്നല്ല, പല സംഭവങ്ങളുണ്ട്, ഞാൻ സംഭവം വിവരിക്കുന്നില്ല. റസൂലുള്ളാഹിക്ക് വേണ്ടി വൃക്ഷം ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, അവിടത്തേക്ക് അഭയം നൽകുന്നു. അങ്ങനെ വൃക്ഷങ്ങൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുകയും പ്രിയം വെക്കുകയും ചെയ്യുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നീ ലഅഅരിഫു ഹജറൻ യുസല്ലിമു അലയ്യ ഖബ്ല നുബുവത്തി, ഞാൻ നബിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് എന്നെ കാണുന്ന സമയത്ത് എനിക്ക് അസ്സലാമു അലൈക്കും എന്ന സലാം ചൊല്ലുന്ന കല്ല് ഇപ്പോഴും എനിക്കറിയാം. നോക്കൂ സഹോദരങ്ങളെ, കല്ല് അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്നു, മരം പ്രിയം വെക്കുന്നു, ഉണങ്ങിയ മട്ടൽ പ്രിയം വെക്കുന്നു, എല്ലാ സാധനങ്ങളും പ്രിയം വെക്കുന്നു, റസൂലുള്ളാഹിനെ മനസ്സിലേക്കുന്നു. ഒരിക്കലതാ ഒരു കാള ഓടി വരുന്നു, വന്നിട്ട് നല്ല സ്ഫുടമായി ഈ കാളയങ്ങ് സംസാരിക്കുന്നു റസൂലുള്ളാഹിനെ മൗജൂദത്ത് കൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് ബഖറത്തും തതകല്ലം, ഇതെന്തൊരു അത്ഭുതമാണ്, ഈ കാള സംസാരിക്കുന്നുവല്ലോ എന്ന് സഹാബികൾ പറഞ്ഞു. എന്താണ് കാള പറയുന്നതെന്നറിയോ? ഓ ഹബീബായ നബിയേ, എൻ്റെ യജമാനൻ എൻ്റെ പുറത്ത് വലിയ ഭാരം വെച്ച് കെട്ടി എന്നെ തെളിക്കും, എനിക്ക് സഹിക്കാൻ കഴിയാത്ത അത്രയും ഭാരം എൻ്റെ പുറത്ത് വെച്ച് കെട്ടി എന്നെ തെളിക്കുമ്പോൾ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് എന്നെ എൻ്റെ യജമാനൻ അടിക്കുന്നുണ്ട് നബിയേ, അതൊന്ന് നിർത്തിത്തരണമെന്ന് ശിക്കായത്ത് പറയാൻ കേസ് കൊടുക്കാനാണ് ഈ കാള വന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ഒരു കാളക്ക് മാത്രമല്ല ഖിയാമത്തു നാൾ വരെയുള്ള മുഴുവൻ കാളുകൾക്കും പശുക്കൾക്കും പോത്തിനും എരുമക്കും എല്ലാ ജീവികൾക്കും ഗുണമായ പ്രഖ്യാപനം. ഓ ജനങ്ങളെ, ഇതിനെ നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. കാളകളെ നിങ്ങൾക്ക് കന്നുപൂട്ടാനുള്ളതാണ്, അതുപോലെ കൃഷി ചെയ്യാനുള്ളതാണ്. ഇനി വേണ്ട, നിങ്ങൾ ചരക്ക് ചുമത്തുന്നുവെങ്കിൽ അതിന് സഹിക്കാൻ കഴിയുന്ന അത്ര മാത്രമേ പാടുള്ളൂ. നിങ്ങൾ അതിനെ മുണ്ടാൻ കഴിയാത്ത, ഈ സംസാരിക്കാൻ കഴിയാത്ത ഈ ജീവിയുടെ പുറത്തു നിങ്ങൾ അനധികൃതമായി വെച്ച് കെട്ടി അതിനെ അടിക്കരുത് കേട്ടോ എന്ന് ലോകത്തിൻ്റെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ എല്ലാ വസ്തുക്കൾക്കും റഹ്മത്തായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാറ്റിനും റഹ്മത്താണ്, എല്ലാ വസ്തുക്കൾക്കും റഹ്മത്താണ്. ആ റഹ്മത്തിന്റെ സ്വഭാവം അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മുസ്ലിം സമുദായം ഒരിക്കലും ഭീകരന്മാരും തീവ്രവാദികളും അല്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ഷഅറ് മർക്കസുൽ തഖാഫത്തി സുന്നിയയിൽ 6 വർഷം മുമ്പ് ലഭിച്ചു.
ഈ വർഷം മൂന്നാമത്തെ ഒന്നുകൂടി ലഭിച്ചു. ഇന്ന് ജീവിച്ചിരിക്കുന്ന അൻസാറുകളായ കുടുംബ പരമ്പരയുടെ സംഘടനയുടെ പ്രസിഡന്റ് നേതാവ് ഡോക്ടർ അഹമ്മദ് ഖസ്റജി, അദ്ദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, അവരുടെ മഷായിഖുകൾ വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വിഭജിച്ചു കൊടുത്ത അബൂ തൽഹത്തുൽ അൻസാരിയോട് വിഭജിച്ചു കൊടുക്കാൻ പറഞ്ഞ ആ പ്രകാരം വിഭജിച്ചു കൊടുത്തിട്ടുള്ള സനദുകൾ വായിച്ചുകൊണ്ട് ജനലക്ഷങ്ങളുടെ മുമ്പിൽ വിനീതനായ എന്നെ ഏൽപ്പിച്ചു. ഇത് ഏൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറു മുബാറക്ക് അത് സൂക്ഷിക്കാൻ പ്രൗഢമായ അവിടുത്തെ പ്രൗഢിയോട് യോജിക്കുന്ന ഒരു സ്ഥലം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഓരോരുത്തരുടെയും പ്രൗഢി അനുസരിച്ച് തന്നെ വേണം. ആലിമീങ്ങളല്ല ഈ ഇരിക്കുന്നത്, എത്രയോ ആലിമീങ്ങളുണ്ടല്ലോ ഇവിടെ. ഇമാം നവവി റഹിമഹുല്ലാ തന്റെ സറഹുൽ മുഹദ്ദബിന്റെ ആ മുഖത്തിൽ തന്നെ മനാഖിബുൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് പറയുന്ന തലത്ത് പറയുന്നു, മിസ്റിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ ഇമാം നവവി ചെന്നപ്പോൾ ഖബ്റുഹു റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈയുടെ ഖബർ عليه من العظمه ما يليق لمنصب هذا الامام الجليل അവിടുത്തെ ഖബറിന്റെ മുകളിൽ അന്നത്തെ ഏറ്റവും വലിയ കുബ്ബ അക്ബറുൽ കുബാബ് ഫിൽ ആലം. മുതഅല്ലിമീങ്ങൾക്ക് നോക്കാൻ നൂറുൽ അബ്സാർ ഫി മനാഖിബ് ആലിൽ നബിയുൽ മുഖ്താർ എന്ന കിതാബിലും മറ്റു പല കിതാബുകളിലും നോക്കിയാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബയെ സംബന്ധിച്ച് കാണാം. ആ കുബ്ബയടക്കം ഇമാം ഷാഫിയുടെ അടുക്കൽ ചെന്നപ്പോൾ അവിടുത്തെ ഇമാമായ വലിയ ഇമാമിന്റെ മൻസിബ്, അവിടുത്തെ ദർജ, അവിടുത്തെ ആ മഹത്വം അതിനോട് യോജിച്ച നിലക്ക് തന്നെ അവിടെ ബഹുമാനവും ആദരവും ഉണ്ട് എന്ന് ഇമാം നവവി തങ്ങൾ സിറാഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരോട് അനുയോജ്യമായ പ്രൗഢി അനുസരിച്ച് തന്നെ വേണം. എന്നാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ ഷഅറു മുബാറക്ക് സൂക്ഷിക്കാൻ, അവിടുത്തെ പ്രൗഢിയോട് അനുയോജ്യമായ തിരക്ക് സൂക്ഷിക്കാൻ സാധുക്കളായ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്നാലും കഴിയുന്ന നിലക്ക് ഞങ്ങൾ തീരുമാനിച്ചു ഒരു വലിയ പള്ളി, 25,000-ലധികം ആളുകൾ നിസ്കരിക്കുന്ന ഒരു പള്ളി, 40 കോടി ഉറുപ്പിക ചെലവഴിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കണം. പക്ഷേ അത് ഒന്നോ രണ്ടോ നാലോ വ്യക്തികളെ കൊണ്ട് വാങ്ങുകയല്ല, ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട സാധുവിനും അതിൽ പങ്കുചേരാൻ കഴിയണം എന്നതുകൊണ്ടാണ് 1,000 രൂപയുടെ കൂപ്പൺ ഞങ്ങൾ തയ്യാറാക്കിയത്. ചില ആളുകൾ അവരുടെ സ്വന്തം പേരിലും മാതാപിതാക്കളുടെ പേരിലും കുടുംബങ്ങളുടെ പേരിലുമെല്ലാം കൂപ്പൺ എടുക്കാറുണ്ട്. ഏതായിരുന്നാലും ശരി, ഞാനിത് പറയട്ടെ, ഇതിങ്ങ് വന്നപ്പോൾ ഷെയ്ത്താന്റെ മുമ്പിൽ കൊന്തിരിക്കം പുകയിച്ചതുപോലെ മുബത്തദീയങ്ങൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറു മുബാറക്ക് സൂക്ഷിക്കുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ, ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടർ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കള് ബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് ഒരിക്കലും കൈകൊത്താനും കാലുകൊത്താനും വേറെ ഒന്ന് കൊത്താനും പോകുന്നവരല്ല. അതേ സമയത്ത് റസൂലുള്ളാൻ നിന്ദിച്ചതിന്റെ പേരിൽ കൈകൊത്തിയ ഇക്കൂട്ടരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ എഴുതിയ ലേഖനത്തിൽ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്
മുഹമ്മദ് നബി ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കള്ളത്തരം പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കേവല സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച ഇവന്റെ അവസ്ഥ എത്രയാണ്. അവരല്ലേ ലോകത്ത് ഏറ്റവും അധികം റസൂലുള്ളാഹിനെ നിന്ദിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, എന്താണ് നിങ്ങൾ കണ്ണു തുറക്കാത്തത്? എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? റസൂലുള്ളാഹി കേവലം ഒരു സാധാരണ മനുഷ്യനാണ്. ഈ കേവല സാധാരണ മനുഷ്യനോട് കുൽ എന്ന് അല്ലാഹു പറഞ്ഞല്ലോ, എന്നാണ് എന്നോട് അല്ലാഹു വല്ലപ്പോഴും കുൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കുൽ യാ അബ്ദല്ലാഹ് എന്ന് പറഞ്ഞോ, കുൽ യാ അബൂബക്കർ എന്ന് പറഞ്ഞോ, പറഞ്ഞിട്ടില്ല. റസൂലിനോട് മാത്രമേ പറയൂ. അപ്പോൾ തന്നെ അല്ലാഹുവിൻ റസൂല് സാധാരണ മനുഷ്യനല്ല എന്ന് വന്നില്ലേ. അവിടുന്ന് അങ്ങോട്ട് ഞാൻ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ആളാണ്, ഏക ഇലാഹിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന കലിമത്തു തൗഹീദ് എന്നിലേക്ക് വഹിയറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ആയത്തിൽ തന്നെ പറയുന്നു. എന്നിട്ട് ആയത്തെടുത്തിട്ട് കേവല സാധാരണ മനുഷ്യന് എന്നാ പറയുന്നത്, കേവല സാധാരണ മനുഷ്യൻ ഈ അങ്ങാടി കൂടെ നടക്കുന്ന ഏതെങ്കിലും ഒരു കേവല സാധാരണ മനുഷ്യനാണ് എങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് കടക്കാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടി പറയാതെ ഒരാള് മുസ്ലിം ആവുന്നില്ല. ഇത് കേവല സാധാരണ മനുഷ്യനാണോ? ഒരിക്കലും അല്ല. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞതിന്റെ ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അത് പറയാതെ ബാങ്ക് ശരിയല്ല. ഇത് കേവല സാധാരണ മനുഷ്യനാണോ? നിസ്കാരത്തിന്റെ ഉള്ളില് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അർഹമുർ റഹീമായ അല്ലാഹുവേ, സാധുവായ ഞാൻ എന്റെ നിസ്കാരവും എന്റെ സൽക്കർമ്മങ്ങളെല്ലാം നിന്റെ മുമ്പിൽ ഇതാ തിരുകാക്ഷയായി സമർപ്പിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിനീതനായ ഞാനും നിങ്ങളും സാധുക്കളായ നമ്മൾ നമ്മുടെ ചെറിയ അമലുകൾ റഹ്മാനായ അല്ലാഹുവിന്റെ മുമ്പിൽ തിരുകാഴ്ച വെക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ മുമ്പിൽ തിരുകാഴ്ച വെക്കുകയും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ തിരുകാഴ്ച വെക്കാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം സാധുവല്ല, സഹീഹല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ തിരുകാഴ്ച വെച്ച ഉടനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ ബഹുമാനരായ നബിയേ, ഓ ശറഫാക്കപ്പെട്ട നബിയേ, അങ്ങയുടെ മുമ്പിൽ എന്റെ സലാമിത ഞാൻ തിരുകാഴ്ചയായി സമർപ്പിക്കുന്നു നബിയേ. തിരുകാഴ്ച എന്നാണ് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചത്. അങ്ങനെ അല്ലാഹുവിന് തിരുകാഴ്ച വെച്ചാൽ ഉടനെ റസൂലുള്ളാഹിക്ക് തിരുകാഴ്ച വെക്കണം. പോരാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കാരം സാധുവാണോ? നിസ്കാരം സഹീഹാണോ? ഒരിക്കലും സഹീഹല്ല. ഖുത്ബ ഓതുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ അവിടുത്തെ പേരുവിളി വാക്കിക്കൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലാതെ ഖുത്ബ സഹീഹല്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ പേര് എവിടെ പറയുന്നുവോ അവിടെ മുഴുവനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയണം. ലാ തുദ്കറു ഇല്ലാ, ലാ ഉദ്കറു ഇല്ലാ, വയോ തുദ്കറു മഴി
എന്നെ ഒരു തലത്തും പറയപ്പെടൂല, തങ്ങളെയും എന്റെ കൂടെ പറഞ്ഞിട്ടല്ലാതെ എന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന് പറയാതെ അല്ലാഹുവിന് എവിടെയും പറയുന്നില്ല. ബാങ്കിൽ പറയണം, ഷഹാദത്ത് കലിമയിൽ പറയണം, നിസ്കാരത്തിൽ പറയണം, എല്ലാ സ്ഥലത്തും പറയണം, മൗത്തിന്റെ സമയത്തും പറയണം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന. ഈ ഹദീസിന്റെ തഫ്സീറിലാണ് ഇമാം ഖത്തലാനിയും മഹദുൽ ബാരിയും പറയുന്നു, വയസ്മലു ഹാദിഹിൽ കരിമത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളയും പറയണം. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അള്ളാഹുവിന് എവിടെയാണോ പറയപ്പെടുന്നത് അവിടെ മുഴുവനും റസൂലുള്ളാഹിനെ പറയണം. ഇത് കേവല സാധാരണ മനുഷ്യനാണോ? കേവല സാധാരണ മനുഷ്യനാണ് റസൂലുള്ളാഹ് എന്ന് ഖുർആൻ കള്ളം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് പത്രത്തിലൂടെ എഴുതി അറിയിച്ചു കൊടുത്താൽ ഞങ്ങൾക്കത് എതിർക്കാതെ നിവൃത്തിയുണ്ടോ? ഞങ്ങളത് എതിർക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങള്, റസൂലുള്ളാഹിന്റെ ഷഅറ് ബഹുമാനമുള്ളതാണ്. അത് റസൂലുള്ളാഹ് ഓഹരി ചെയ്തു കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അബൂ തൽഹത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ഓഹരി ചെയ്തു കൊടുത്തു. സ്വഹാബികൾ അത് സൂക്ഷിച്ചു. റസൂലുള്ളാഹിന്റെ പ്രിയ പത്നിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ ആ തിരുകേശം വെള്ളത്തിലിട്ടുകൊണ്ട് രോഗികൾക്ക് കുടിക്കാൻ കൊടുത്തു, ബർക്കത്തിന് കുടിക്കാൻ കൊടുത്തു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ തൊപ്പിയിൽ അതാ റസൂലുള്ളാഹിയുടെ തിരുകേശം തുന്നിപ്പിടിപ്പിച്ചു. എല്ലാ സ്വാലിഹീങ്ങളും അതാ തൊപ്പിയിൽ അല്ലെങ്കിൽ കുപ്പായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട ചെരുപ്പിന്റെ അടയാളം തുന്നിപ്പിടിപ്പിക്കുന്നു. താജുല്ലുലമയുടെ തലയിൽ വെച്ച തൊപ്പിയിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ അടയാളം തുന്നിപ്പിടിപ്പിച്ചതായി കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഇമാം ഫഖറുദ്ദീനുർ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ സൂറത്തുൽ ദുഹായുടെ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ എന്ന തഫ്സീറിൽ പറയുന്നത്, ലാ ജറമ ഫള്ളൽതുക ലാ ഉകഫിറു മൻ തർക സ്സലാത വലാ മൻ മനഅ അനി സ്സലാതി വഉകഫിറു മൻ ആദാ ശഅറത മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ആദാ ജുസ്അം മിൻ നഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ശഅറിൽ നിന്ന് ഒരു ശഅറത്തിനെയോ റസൂലുള്ളാഹിന്റെ ചെരുപ്പിൽ നിന്ന് ഒരു ഭാഗത്തെയോ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് വൃട്ടായി പോകും, ഇസ്ലാം മതത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകും എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി എടുത്തു പറഞ്ഞു. അങ്ങനെ ഒരുപാട് മുഫസ്സിറുകൾ എടുത്തു ധരിച്ചിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ലഅംറുക എന്ന് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കൊണ്ടും അവിടുത്തെ ശരീരം കൊണ്ടും സത്യം ചെയ്തപ്പോൾ ആ ശരീരത്തിൽപ്പെട്ടതാണല്ലോ, അവിടുത്തെ ജസദിൽപ്പെട്ടതാണല്ലോ അവിടുത്തെ മുടി, അവിടുത്തെ ഷഹറ്. അതുകൊണ്ടും അല്ലാഹു സത്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഷെയർ വളരെ പുണ്യമായതാണ്, അവിടുത്തെ വിയർപ്പ് പുണ്യമായതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരു പഴഞ്ചനാണ്, മുസ്ലിയാരിപ്പോൾ എവിടുന്ന് വന്നതാണ് എന്ന് ചോദിക്കുന്നുവെങ്കിൽ, ഏതോ ഞങ്ങൾ പഴഞ്ചന്മാരല്ല, ഞങ്ങൾ നല്ല ബുദ്ധിയുള്ളവരും ബുദ്ധി കൊണ്ട് ചിന്തിച്ചവരുമായ ഏറ്റവും വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ച, സ്വഹാബത്ത് രേഖപ്പെടുത്തി വച്ച, സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തി വച്ച ദീനുൽ ഇസ്ലാമാണ്
ഞങ്ങൾ പറയുന്നത് എന്ന് ഞങ്ങൾക്ക് മറുപടി പറയാനറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഹബീബിനെ പഠിക്കുക, അള്ളാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് ചിന്തിക്കുക. റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്ത്. ഇവിടെ തീവ്രവാദത്തിൻ്റെ ആളല്ല, ഭീകരതയുടെ ആളല്ല. ഭീകരതയും തീവ്രതയും കൊണ്ട് ഇസ്ലാം ഇവിടെ വളർന്നിട്ടില്ല, ഇസ്ലാം പ്രകോപനം കൊണ്ട് വളർന്നിട്ടില്ല, ഇസ്ലാം പ്രലോഭനം കൊണ്ട് വളർന്നിട്ടില്ല. മറിച്ച് റസൂലുള്ള ഭീകരനായിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടി ഇസ്ലാമിൽ കിട്ടൂല. ഫബിമ റഹ്മത്തിൻ മിനല്ലാ ലിന്ത ലഹു, ഫബിമ റഹ്മത്തിൻ മിനല്ലാ ഐ ഫബി കൗനിക റഹ്മത്തല്ലാഹി ലിന്ത ലഹു. തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിന്ത ലഹു, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. തങ്ങൾ സംസാരിക്കുന്നതും ജനങ്ങളോട് ബന്ധപ്പെടുന്നതും വളരെ വിനയത്തിലാണ് നബിയെ. പത്രക്കാരൊക്കെ മനസ്സിലാക്കണം, ഖുർആൻ എന്താ പഠിപ്പിക്കുന്നത്, ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് എന്റെ സഹോദരന്മാരൊക്കെ മനസ്സിലാക്കണം. അതാ സുന്നികൾ ഇവിടെ എപ്പോഴും തീവ്രവാദത്തിനെതിര്, ഭീകരതക്കെതിര്. റസൂലുള്ള കേവല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാലും അവരോട് അതിനെ ഗണ്ണിച്ച് എഴുതുകയല്ലാതെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് സുന്നികൾ പറയുന്നത് അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഫബി മാ റഹ്മത്തിൻ മിനല്ലാ ഐ ഫബി കൗനിക റഹ്മത്തം മിനല്ലാ. ഓ നബിയെ, തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിന്ത ലഹും, തങ്ങൾ അവരോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെടുന്നത്. വലൗ കുന്ത ഫവ്വൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക, അഥവാ തങ്ങൾ ഭീകരനോ തീവ്രവാദിയോ അല്ലെങ്കിൽ കടുകടുത്ത പെരുവരുത്ത സ്വഭാവമുള്ള മനുഷ്യനോ ആയിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, തങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഓടിപ്പോകുമായിരുന്നു. ഒറ്റ കുട്ടിയും ഇസ്ലാമിലേക്ക് കിട്ടൂല. അവിടുത്തെ വിനയം, അവിടുത്തെ സ്വഭാവം എന്താണ്? അവിടുത്തെ സ്വഭാവം ഒരിക്കൽ ഒരു ശത്രു കടന്നു വരുന്നു. കടന്നു വരുമ്പോൾ തന്നെ അതാ ആ ദുഷ്ടനായ മനുഷ്യൻ വരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. ഇവൻ റസൂലുള്ളാനെ കൊല്ലാൻ നടക്കുന്ന ആളാണ്, റസൂലുള്ളാനെ ചീത്ത പറയുന്ന ആളാണ്, ഭ്രാന്തനാണെന്ന് പറയുന്ന ആളാണ്, എല്ലാം പറയുന്ന ആൾ ഇങ്ങോട്ട് കയറി വന്നു. നേരെ വന്ന് റസൂലുള്ള ഇരിക്കാൻ പറഞ്ഞു, അവനോട് ഇരുത്തി. അവൻ എന്തോ പറയണം, കാത് വെച്ചു കൊടുത്തു, പറഞ്ഞു കേട്ട് അവൻ പോയി. സഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ ഹബീബ്, ഇവൻ ഇത്രയും മോശപ്പെട്ട മനുഷ്യനായിട്ട് തങ്ങളെന്താണ് അദ്ദേഹത്തെ ഇങ്ങനെ സ്വീകരിച്ച് ഇരുത്തുകയും സംസാരം കേൾക്കുകയും ചെയ്തത്? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. എന്റെ വീട്ടിലേക്ക് വരുന്ന ആരെയും ഞാൻ മാന്യതയോടുകൂടി സ്വീകരിക്കുന്നു. പക്ഷേ അവൻ മോശപ്പെട്ടവനാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോവുകയും ഞാൻ അവനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ അവന്റെ ആശയം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചത്. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യത്തെ മര്യാദ സ്വീകരിച്ചു. സഹോദരന്മാരെ, ഒരല്പസമയം കഴിഞ്ഞപ്പോൾ, ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യരത രണ്ടാമത് കടന്നു വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാം മതം ആശ്ലേഷിച്ചുകൊണ്ട് അതാ കടന്നു വരുന്നു. എന്താണ് ഇത്രയും വലിയ പരിവർത്തനമുണ്ടായത്? വാളുകൊണ്ടുള്ള പരിവർത്തനമല്ല, പണം കൊണ്ടുള്ള പരിവർത്തനമല്ല, ഭീഷണി കൊണ്ടുള്ള പരിവർത്തനമല്ല, മറിച്ച് ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ മുകളിൽ എല്ലാവരുടെയും സൽസ്വഭാവം
ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലെ ഏറ്റവും വലിയ സൽസ്വഭാവത്തിൻ്റെ ഉടമസ്ഥരേടു നബിയേ, തങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിനയത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും പേരിൽ ബുദ്ധിയുള്ള ഈ മനുഷ്യൻ ഹിദായത്തിലേക്ക് വന്നു. അങ്ങനെ ഏറ്റവും വലിയ സൽസ്വഭാവം, അതുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വളർന്നത്, അതുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ പന്തലിച്ചത്. ഭീകരവാദം കൊണ്ടല്ല, തീവ്രവാദം കൊണ്ടല്ല, അക്രമം കൊണ്ടല്ല എന്ന് ഗൗരവമായി തന്നെ നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നതിൽ മഹാന്മാരായ സ്വഹാബത്ത് എത്രയാണ് വലിയ ബഹുമാനം നമ്മളെ കാണിച്ചു തന്നു. റസൂലുള്ളാഹിന്റെ മതി പറയലാണോ ബഹുമാനം? ആണ്. റസൂലുള്ളാഹിന്റെ മതി പറയണം. റസൂലുള്ളാഹി പറഞ്ഞതനുസരിച്ച് നടക്കൽ മാത്രമാണ് നബിയോടുള്ള പ്രേമം എന്ന് ചിലർ പ്രസംഗിക്കുന്നത് കേൾക്കാം. അവൻ ഏറ്റവും വലിയ ജാഹിലാണ്. കാരണം ഇവിടെ മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി. എസ് ഐ വന്നിട്ട്, ചെറിയ പോലീസുകാരന്, എസ് പി ഒന്നുമല്ല, താഴെയുള്ള ഒരു പോലീസുകാരൻ എസ് പി, നിൽക്കണോ നിന്ന് ഇരിയടാ, ഇരുന്ന് ഇങ്ങനെ ഈ എസ് ഐ പറയുന്നതനുസരിച്ച് നിൽക്കലും ഇരിക്കലും ഓടലും ഉണ്ട്. അതിനിടയിൽ വറച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയും അടികനെ കൊള്ളുമ്പോ. എന്നാൽ ഈ മനുഷ്യന് ഇയാള് പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് വല്ല പ്രിയമുണ്ടോ? പ്രിയല്ല എന്ന് മാത്രമല്ല മനസ്സിന്റെ ഉള്ളിലുള്ളത് ഞാനിപ്പോ പറയുന്നില്ല. ഈ പോലീസുകാരനോട്, ഈ അടിക്കുന്ന പോലീസുകാരനോടുള്ളത് അങ്ങേയറ്റത്തെ വെറുപ്പാണ്, സംശയമില്ല. അപ്പൊ ഒരാൾ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് മാത്രം പ്രിയം വെക്കലാവുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഫല്ലദീന ആമനൂ ബിഹി, നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ, വഅസ്സറൂഹു, നബി തങ്ങളെ ബഹുമാനിച്ചവർ, ആദരിച്ചവർ, വനസറൂഹു, നബി തങ്ങളെ സഹായിച്ചവർ. എന്നിട്ട് നാലാമതായി അവിടുന്ന് കൊണ്ടുവന്ന കാര്യങ്ങളോട് അനുതാപനം ചെയ്യുകയും തുടരുകയും ചെയ്തവൻ. അപ്പോൾ നാളെ നിങ്ങൾ പറയണ്ട കാന്തപുരം വന്നിട്ട് നിക്കരിക്കൊന്നും വേണ്ട, ഇത്തിപാഴൊന്നും വേണ്ട, മൗലൂദോദിയാ മതി എന്ന് പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കും. ഞങ്ങളത് പറയുന്നില്ല. തീർച്ചയായും ഇബാദത്ത് വേണം. റസൂലുള്ളാഹി പഠിപ്പിച്ചത് സ്വീകരിക്കണം, അനുതാപനം ചെയ്യണം, സംശയമില്ല. പക്ഷേ അതിൻ്റെ മുമ്പ് മൂന്നെണ്ണം അള്ളാഹു പറഞ്ഞത് അവിടത്തെ കൊണ്ട് വിശ്വസിക്കണം, രണ്ടാമത്തത് അവിടുത്തെ ബഹുമാനം വേണം, അവിടുത്തെ സഹായിക്കുകയും വേണം, എന്നിട്ട് ഇത്തിബാഴും വേണം. അപ്പോഴാണ് നീ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇത്തിബാഴ് ചെയ്തവനും പ്രിയം വെക്കുന്നവനും ആകുന്നത് കേട്ടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ പ്രിയം വെക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മധു പറയലും പ്രിയം വെക്കൽ തന്നെയല്ലേ? എന്നല്ല, പ്രിയമുണ്ടായാൽ മധു പറയാതിരിക്കാൻ കഴിയുമോ? ഓഹോ, മധു പറയാൻ പാടില്ല, പ്രശംസിക്കാൻ പാടില്ല. അതൊക്കെ അതിര് കവിഞ്ഞു പോകുന്ന, അതിര് കവിഞ്ഞു പോകുന്നു. എവിടെയാണല്ലോ അതിര് കവിയുന്നത്? റസൂലുള്ളാഹിന്റെ മതി പറഞ്ഞിട്ട് അതിര് കവിയുന്നത് എവിടെയാണ്? മഹാനായ ഇമാം മൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫൻസുബ് ഇലാ ഖാതിഹി മാശിഅത മിൻ ശറഫി ഫൻസുബ് ഇലാ ഖദ്രിഹി മാശിഅത മിൻ ഇളമി ദഅമത ദഅതുഹു നസാ رافي نبيهم واحكم بمشيت مدحا فيه وتكبير. ഇതാണ് അതിർ. റസൂലുള്ളാഹിനെ മദഹ് പറയുന്നതിന്റെ അതിർ.
എപ്പോഴാണ് കടക്കുന്നതെന്ന് ഇമാം ഹുസൈൻ തങ്ങൾ പഠിപ്പിച്ചു. എടോ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അവിടുത്തെ ഏത് മഹത്വങ്ങളെയും ഒരു മനുഷ്യനിൽ ഒരു മഖ്ലൂഖിൽ ഉണ്ടാകാവുന്ന ഏത് മഹത്വങ്ങളെയും നിനക്ക് പറയാം, അത് ഏറിപ്പോവുകയില്ല. ഏത് മഹത്വങ്ങളും പറയാം, അത് ഏറിപ്പോവുകയില്ല. പിന്നെ ഏതാണ് ക്രിസ്ത്യാനികൾ അവരുടെ നബിയെ സംബന്ധിച്ച് പറഞ്ഞത് നീ ഒഴിവാക്കണം, അത് പറഞ്ഞുകൂടാ. യേശു ക്രിസ്തു ദൈവമാണ്, ഇലാഹാണ് എന്ന് പറയുന്നവരാണ് ക്രിസ്ത്യാനികൾ. لقد كفر الذين قالوا ان الله هو المسيح ابن مريم പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ക്രിസ്ത്യാനികൾ ഈസാ നബി അല്ലാഹു ആണെന്ന് പറഞ്ഞു. ബേരിച്ചിറർ അല്ലാഹു അൽഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. ബേരിച്ചിലർ അല്ലാഹുവിൽ അവതരിക്കുമെന്ന അദ്വൈതവാദവുമായി വന്നു. ഇവരൊക്കെ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയി. അതുകൊണ്ട് ഉലൂഹിയ്യത്ത് ഇലാഹ് എന്ന വാദം നീ വാദിക്കരുത് കേട്ടോ. അല്ലാത്ത ഏത് പറഞ്ഞാലും അത് അധികമല്ല. അതാണ് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ച് തന്നെ ഹസാരു വൽ ഹാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടുന്ന് അംഗീകരിച്ചു കൊടുത്തില്ലേ. وَأَحْسَنَ مِنْكَ لَمْ يَرَقَتْ عَيْنُهُ وَأَجْمَلَ مِنْكَ لَمْ تَلِدْ النِّسَاءُ وَأَحْسَنَ مِنْكَ لَمْ يَرَقَتْ عَيْنُهُ وَأَجْمَلَ مِنْكَ لَمْ تَلِدْ النِّسَاءُ خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء ായ ഹസാനുഹാബിത്ത് ഏറ്റവും വലിയ കവിയായ ഹസാൻ അള്ളാഹുവിന്റെ റസൂലിനെ മദഹ് ചെയ്ത് പറഞ്ഞത് കേട്ടില്ലേ. ഒരു കണ്ണുകൊണ്ടും തങ്ങളെപ്പോലെ നല്ല ഒരു വ്യക്തിയെ കാണാൻ സാധ്യമല്ല നബിയേ. അങ്ങയെ പോലെ ഇൽമുള്ള വ്യക്തിയില്ല നബിയേ. അഅലമുക്കും ബില്ലാഹി വഅഖ്ഷാകും വഅതഖാകും അന. അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവൻ ഞാനാണ്, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ്, അല്ലാഹുവിനെ പേടിക്കുന്നവനും തഖ്വ ചെയ്യുന്നവനും ഞാനാണ്. അവിടെ നിന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇന്നക്രമുക്കും ഇൻദല്ലാഹി അതഖാകും. ആ ഖുർആനത പറയുന്നു, ഏറ്റവും അതുക്കയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായവർ, അവിടത്തേക്കാണ് കർമ്മ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബൂസീരി വലം യുദാനൂഹു ഫി ഇൽമി വല കർമി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കം, മൂസാ നബി അലൈഹിസ്സലാം അടക്കം, ഉലുൽ അസ്മുകളായ മറ്റ് നബിമാരടക്കം 124,000 224,000 വരുന്ന അംബിയ മുർസലുകൾ ഫാഖൻ നബിയീന ഫീ خلق وفي خلق ولم يدانوه في علم ولا كرم علمهم كرمهم الله سبحانه وتعالى ادا رسول الله ഏറ്റവും മേലെയാക്കി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇൽമുലും കർമ്മലും വലം യുദാനൂഹു ഫീ ഇൽമി വലാ കർമി. ഇൽമുലും കർമ്മലും അല്ലാഹുവിന്റെ ഹബീബിനോട് മറ്റുള്ളവർ അടുക്കുക പോലും ചെയ്തിട്ടില്ല, അടുക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയും വലിയ ഇൽമ്, അത്രയും വലിയ അഖ്ലു, അവിടുത്തെ ബുദ്ധി, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ഭംഗി, അവിടുത്തെ എല്ലാം.
വാജ്മല ബിങ്കലം തരിദിൻ നിസാഉ, അങ്ങയെ പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു ഉമ്മ പെറ്റിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം പകുതി ഭംഗി കൊടുക്കപ്പെട്ട ആളാണ്. മലപ്പുറം ജില്ലയിലുള്ള ജനങ്ങളുടെ ഭംഗിയല്ല, ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ലബനാനിലും ഉള്ള ജനങ്ങളുടെ ഭംഗിയല്ല, ലോകത്ത് മുഴുവനുമുള്ള ജനങ്ങളുടെ ഭംഗി. ആ ഭംഗി രണ്ടാക്കി തിരിച്ചു. അതിൽ നിന്ന് പകുതി കൊടുക്കപ്പെട്ട ആള് യൂസുഫ് അലൈഹിസ്സലാം. റസൂലുള്ളാഹിന്റെ ഭംഗി ഒഴികെയാണ് പറഞ്ഞത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം ഇങ്ങോട്ട് കടന്നു വരുമ്പോ സലീഖ എന്ന പെണ്ണ്, ആ പെണ്ണ് ആഗ്രഹിച്ചു പോയി, പെണ്ണ് യൂസുഫ് നബിയിൽ ആകർഷിച്ചു പോയി എന്നൊരാക്ഷേപം നാട്ടിൽ പരന്നപ്പോൾ എല്ലാ പെണ്ണുങ്ങളെയും, ഈ ആക്ഷേപം പറഞ്ഞ പെണ്ണുങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി, അവർക്ക് നല്ല കയ്യിന് മാങ്ങ ചത്തിക്കൊടുക്കാൻ അല്ലെങ്കിൽ ആപ്പിളി ചെത്താൻ, അതുപോലെ ചെത്തി മുറിച്ച് തിന്നുന്ന പഴം കയ്യിൽ കൊടുത്ത്, നല്ല മൂർച്ചയുള്ള കത്തിയും കൊടുത്ത് പെണ്ണുങ്ങളെങ്ങനെ ഇരിക്കാനാക്കി. പെണ്ണുങ്ങളാ എല്ലാവരും ആപ്പിളി ചെത്തി തിന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കയ്യിൽ കൊടുത്ത പഴം ചെത്തിക്കൊണ്ടിരിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു വന്നപ്പോൾ അവിടത്തെ മുഖത്തേക്ക് അങ്ങ് നോക്കിയ സമയത്ത് ഇതെന്തൊരത്ഭുതം, ഇത് മനുഷ്യരെ അല്ല എന്ന് ആ പെണ്ണുങ്ങൾ പറയുകയും അവരുടെ കൈകൾ കത്തികൊണ്ട് മുറിച്ചു പോവുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയുടെ കൂടെ അതിന്റെ എത്രയോ ഇരട്ടി ഭംഗിയും അതിനു പുറമെ ഹൈബത്തും രണ്ടും കൂടി ഒരുമിച്ച് കൂടിയ മഹോന്നതമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഹബൂ സലീഖ ലൗ റഅയ്ന ജബീനഹു ലഅസർന തഖ്തീഅൽ ഖുലൂബി അലൽ ഐദീ. സലീഖ ബീവിയുടെ അടുത്ത് പഴം മുറിച്ച പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖമെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ തന്നെ അവർ മുറിച്ചു പോകുമായിരുന്നു, ഹൃദയത്തെ മുറിക്കല്ല അവര് തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് കവി പറഞ്ഞത് വെറുതെയെല്ലാം. അഗ്ര സഹോദരങ്ങളെ, ബുദ്ധിയിലും തന്റെ ഇടത്തിലും എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ ഹബീബ് മുൻപന്തിയിലാണ്. ബഹുമാനപ്പെട്ട താജുല്ലമ പറഞ്ഞത് ആലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ സദക്ക ചെയ്യണം, പണം കൊടുക്കണം, കയ്യിലുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ സഹായവും ധർമ്മവും കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്നത്. അതൊന്നും ചോദിക്കുന്നത് തെറ്റല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകാന അജ്വദ നാസി മിനർ റീഹിൽ മുർസല. ബഹുമാനപ്പെട്ട അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മിഷ്ഠരായിരുന്നു ഹബീബായ നബി. അങ്ങനെ ധർമ്മത്തിലും അഖ്ലിലും ഖുലുഖിലും എന്ന് വേണ്ട മനുഷ്യന് ഉണ്ടാകാവുന്ന എല്ലാ ഗുണങ്ങളിലും പരിപൂർണതയെത്തിച്ച ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരു വ്യക്തി
അത് അല്ലാഹുവിന്റെ ഹബീബ് മാത്രമാണ്. ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുക്കും എന്ന് ഖുർആൻ പറഞ്ഞത് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് റസൂലാണ് എങ്കിൽ മനുഷ്യനാവാൻ പാടില്ല, അല്ലെങ്കിൽ റസൂലാവണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ മക്ക മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ അതിനു മറുപടിയായി പറഞ്ഞതാണ്, നിങ്ങൾ മനുഷ്യരാണ്, ഞാനും മനുഷ്യനാണ്, പക്ഷേ ഞാൻ സാധാരണ മനുഷ്യനല്ല, ലത്തു മിസ്ലക്കും നിങ്ങളെപ്പോലെ മനുഷ്യനല്ല ഞാൻ, മുഹമ്മദുൽ ബശറുൽ ലക്കൽ ബശരി യാഖൂതുൻ ഹജറുൽ ലക്കൽ ഹജരി. അതാ 100 കോടിയും 1000 കോടിയുമൊക്കെ വിലയുള്ള യാക്കൂത്തെന്ന ചെറിയ കല്ല് ഉണ്ട്, അതും കല്ല് തന്നെയാണ് യാക്കൂത്തുൽ ഹജറുൽ ലാകൽ ഹജരി, മറ്റ് കല്ല് പോലെയല്ല, അതുപോലെ മുഹമ്മദുൽ ബശറുൽ ലാകൽ ബശരി, റസൂലുള്ള മനുഷ്യരാണ് പക്ഷേ മറ്റ് മനുഷ്യരെ പോലെയല്ല. ദുനിയാവിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു ഏൽപ്പിച്ചതുപോലെ ആഖിറത്തിലും രക്ഷപ്പെടുത്താൻ അല്ലാഹുവിൻ്റെ ഹബീബ് തന്നെയാണ് മക്കളെ നമുക്കുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നമുക്ക് ഹബീബായ റസൂലുള്ളാഹിൻ്റെ തിരുനോട്ടം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊക്കെ നബിയേ ഞങ്ങളെ നോക്കണേ, ഞങ്ങളെ പരിഗണിക്കണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞുകൊള്ളുക എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് എന്തിനാണ് സഹോദരങ്ങളെ, നാളെ മഹ്ശറ ലോകത്ത് നാം ഒരുമിച്ച് കൂടുമ്പോൾ, കോടാന കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തിന്റെ നീളമുള്ള ഒരു ദിവസം, അഗ്രത്ത ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, വിയർപ്പിന് മുങ്ങി കുളിക്കുന്ന സമയത്ത് ജനങ്ങൾ തീരുമാനിക്കുന്നു നമുക്കൊരാളെ കണ്ടുപിടിക്കണം, ഷഫാഅത്ത് ചെയ്യാൻ. അതാ പോകുന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഷഫാഅത്തിന് പോകുന്നു. ആദം നബിയോട് പറയുന്നു, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഈ നൃത്തത്തിൽ നിന്നൊന്ന് മാറ്റി തരണം, ത്തിലേക്ക് പോകുന്നവർ അങ്ങോട്ട് പോകട്ടെ, സ്വർഗത്തു നിന്ന് പോകുന്നവർക്ക് ഞങ്ങൾ എങ്ങോട്ടും പോകണം, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറയുകയുണ്ടായി. അതെന്നെ പറയുന്നു, മക്കളെ ഞാനതിന് അർഹനല്ല, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അയക്കുന്നു, അവിടുന്ന് മൂസാ നബി ഈസാ നബി അലൈഹിസ്സലാം ഈ പ്രഗത്ഭരായ അമ്പിയാക്കളം മുഴുവനും സമീപിക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും അവസാനം അഷ്റഫുൽ ഖൽഖ് അക്മലുൽ മുർസലീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ വരുന്ന സമയത്ത് അനലഹ ഞാനതിന് അർഹൻ തന്നെ, ഞാനതിന് തയ്യാറ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് അങ്ങോട്ട് വീഴുന്ന സമയത്ത് നബിയേ തങ്ങൾ തല ഉയർത്തിക്കളയു, നബിയേ തങ്ങൾ തലയിട്ടടിക്കണ്ട ആവശ്യമില്ല, നബിയേ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളൂ, ഞാനത് തരുമല്ലോ എന്നല്ലാഹു പറയുമ്പോൾ ഉമ്മത്തി 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 എൻ്റെ ഉമ്മത്തുകളെ കാര്യം പറയാനാണ് ഞാൻ വന്നത്, എൻ്റെ ഉമ്മത്തുകളെ അതാ വിചാരണക്കെടുക്കാതെ വിഷമത്തിലാണ്, അതുകൊണ്ട് വിചാരണക്കെടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നവനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് പോകുന്നവരെ എങ്ങോട്ട് മയച്ചാലും ആ നീ വിചാരണക്കെടുക്കണമെന്ന് പറയുന്നു. അശ്ശഫാത്തുൽ ഉളുമാ മറ്റൊരമ്പിയാക്കൾക്കും കൊടുക്കാതെ ഹബീബായ റസൂലുള്ളാഹിക്ക് മാത്രം കൊടുക്കപ്പെട്ട അതിവണ്ണമായ മഹത്തായ ശഫാഅത്ത് ചെയ്യുന്നു, അല്ലാഹു കബൂൽ ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ അങ്ങോട്ട് പോയി, നരകത്തിലേക്ക് പോകുന്നവർ അങ്ങോട്ട് പോയി. അപ്പോഴതാ സുബ്ഹാനല്ലാഹ്, നരകത്തിൽ കടന്ന ചില ആളുകൾ ഹിക്കമിയയിൽ ചെലവ് കൊടുത്തവരാണ്,
മർക്കസിൽ ചെലവ് കൊടുത്തവരാണ്, മഴതനിയിലും മുത്താലിമികൾക്ക് ചെലവ് കൊടുത്തവരാണ്, മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ചെലവ് കൊടുത്ത മുത്താലിമീങ്ങളെ വളർത്തിയ ഉമ്മവാപ്പമാരാണ്. സുബ്ഹാനല്ലാ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് മുഴുവനും ഞാൻ ചെറിയ കുട്ടിയായി മുത്താലിമായ കാലത്ത് എനിക്ക് ഭക്ഷണം തന്നവരെയും എനിക്ക് വസ്ത്രം വാങ്ങി തന്നവരെയും എന്നെ സഹായിച്ചവരെയും ഞാൻ ഓർത്ത് ദുആ ചെയ്യുമല്ലോ. അതുപോലെ നരകത്തിൽ കടന്നുപോയ കുറച്ച് ആളുകള്, അതാ മുത്താലിമീങ്ങളും മാലിമീങ്ങളും ശൈഖന്മാരും എല്ലാം കാണുന്നു നരകത്തിൽ കടന്നത്, എനിക്ക് ഭക്ഷണം തന്ന ആളാണ്, എനിക്ക് ഇൽമു പഠിപ്പിച്ച ആളാണ്, എന്നെ സഹായിച്ച ആളാണ്, അതങ്ങ് പറയും. കാണുന്ന സമയത്ത് എല്ലാവരും കൂടി അല്ലാഹുവിനോട് വാശി പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഒരൊറ്റ മോമിന്റെയും ബന്ധപ്പെട്ട ആളുകളെ നരകത്തിൽ വെക്കാൻ പറ്റില്ല, അല്ലാഹ് നീ ഇങ്ങോട്ട് വിട്ടുതരണം. ഓ അല്ലാഹുവിനോട് വാശിയോ? നരകത്തിൽ കടന്നുപോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് വാശി പിടിച്ച് പറയുന്നത് പോലെ മറ്റൊരു വിഷയത്തിലും വാശിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ ഇതെന്ത് വാശിയാണെന്നറിയോ? നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കള്, 2 വയസ്സും 2.5 വയസ്സുമായ പിഞ്ചു കുട്ടികൾ, മുട്ടായി വേണം, ബിസ്ക്കറ്റ് വേണം, പാല് വേണം, തേന് വേണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളിങ്ങനെ വാശി പിടിച്ച് കരയുമ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ ആ കുട്ടിയെ അടിക്കുമോ? അടിക്കില്ല, വാപ്പ അടിക്കില്ല. കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെ മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും എല്ലാ മുഅ്മിനീങ്ങളും ഏറ്റവും അധികം പ്രിയം വെക്കുന്നത് അല്ലാഹുവിനെയാണ് കേട്ടോ. അല്ലാഹുവിനോടുള്ള പ്രിയം മഖ്ലൂക്കിനോട് ഇല്ല. അത് കഴിച്ചിട്ട് പിന്നെ ഒന്നാമത്തെ പ്രിയം റസൂലുള്ളാഹിയോടാണ് കേട്ടോ. എന്നാൽ ഏറ്റവും അധികം അല്ലാഹുവിനെ പ്രിയപ്പെടുന്ന മുഅ്മിനോട് അല്ലാഹുവിന് ഇങ്ങോട്ടും വലിയ സ്നേഹമാണ്. അങ്ങനെ രക്ഷിതാക്കൾ മക്കൾക്ക് ചെറിയ പിഞ്ചുമക്കൾ വാശി പിടിച്ച് പറയുമ്പോൾ അവര് പറയുന്നതൊക്കെ കൊടുക്കുന്നത് പോലെ റബ്ബിന്റെ മുമ്പിൽ വാശിയോട്, എന്റെ വാപ്പയും എന്റെ ഉസ്താദും എന്റെ ശൈഖും എന്റെ മുരീദും ഒക്കെ നരകത്തിൽ പെടുത്തിട്ട് പോയി, അവരിൽ ചിലർ നരകത്തിലുണ്ട്, അവരെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നിങ്ങൾ പുറത്താക്കിക്കോളൂ എന്ന് അല്ലാഹു സമ്മതം തരുന്നു. ആ സമയത്തതാ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുമ്മലക്ക് പറഞ്ഞോവർ, എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുഹയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മുരീദി തമസ്സക് ബി വകുൻ ബി യവാസിഖ ഫഅഹ്മീക ഫിദ്ദുനിയ വയൗമൽ ഖിയാമതി. ബഹുമാനപ്പെട്ട ശഫാഅത്ത് ചെയ്യുന്നു, റിഫായി ശൈഖ് ശഫാഅത്ത് ചെയ്യുന്നു, മമ്പുറത്തത്തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കളൊക്കെ ദോഷികളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു. ആ സമയത്തെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മത്തുകളിൽ നിന്ന് കുറച്ചുകൂടി നരകത്തിലുണ്ട്, അവരെ ഒഴിവാക്കണമെന്ന് അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ എല്ലാവരുടെയും ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ എല്ലാവരുടെയും ശഫാഅത്ത് കഴിഞ്ഞ് പിന്നെ ആരും ശഫാഅത്ത് ചെയ്യാനില്ലാത്ത സമയത്തും കുറച്ചുകൂടി മുഅ്മിനീങ്ങൾ നരകത്തിലുണ്ടല്ലോ, അല്ലാ
അവരെ കൂടി ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഹബീബ് പറയുന്ന സമയത്ത് ശഫഅത്തുൽ മലായികത്തു വൽ അംബിയാഉ വസ്സാലിഹൂൻ വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. എല്ലാ അംബിയാക്കളെ ശഫാഅത്തും കഴിഞ്ഞുപോയി, ഔലിയാക്കളെ ശഫാഅത്ത് കഴിഞ്ഞുപോയി, സാലിഹീങ്ങളെ ശഫാഅത്തൊക്കെ കഴിഞ്ഞുപോയി, ഇനി എൻ്റെ വകയായി മുഴുവൻ മുഅ്മിനീങ്ങളെയും നരകത്തിൽ നിന്ന് ഞാനിത് ഒഴിവാക്കുന്നു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുകയും അങ്ങനെ മുഴുവൻ നരകത്തിൽ കടന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനത്തി വൽ ഹുദാ ഉലൈക യലഅനുഹുമുല്ലാഹു വയലഅനുഹുമുൽ ലാഇനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് മറച്ചു വെക്കുന്നവർ അല്ലാഹുവിന്റെ ലഅനത്തും അംബിയാക്കളുടെ ലഅനത്തും ഔലിയാക്കളുടെ ലഅനത്തും ലോകം മുഴുവൻ മുഅ്മിനീങ്ങളുടെ ലഅനത്തും ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഔലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. അങ്ങനെ റസൂലുള്ളാഹിന്റെ സിഫത്ത് മറച്ചു വെച്ച ആൾ, അവിടുത്തെ നഅത്ത് മറച്ചു വെച്ച ആൾ, അവിടുത്തെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ തൗബ ചെയ്താൽ പോരാ. തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്. ആ തൗബ മാത്രം ചെയ്താൽ പോരാ. വഅസ്ലഹു, അവർ നല്ലത് പ്രവർത്തിക്കുകയും വബയ്യനു, നേരത്തെ മറച്ചു വെച്ചതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എന്നാൽ ഫതൂബു അലൈഹിം, ഞാൻ അവരുടെ തൗബയെ സ്വീകരിക്കുന്നതാണ്. വഅന തവ്വാബുർ റഹീം, ഞാൻ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണെന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സിഫത്ത് മറച്ചു വെക്കുന്ന കൂട്ടത്തിൽ പെട്ടു പോകണ്ട, അതൊരു സഹകരിക്കുന്ന കൂട്ടത്തിൽ പെട്ടു പോകണ്ട, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് വാദിക്കുന്ന കൂട്ടത്തിൽ ചെറുപ്പക്കാരെ, കുട്ടികളെ, യുവാക്കളെ, നിങ്ങൾ പെട്ടുപോകരുത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അശ്ശഫാഅത്ത് ഹബ്ലന في القيامة مشفقة واهلنا إن ضاع يا سيدي خير النبي ارتكبت على الخطا غير حصر واعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي إننا نرجو إلى كأسي حوضك للعطش يوم نشر كتابي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ഹബീബായ നബിയേ, സാധുക്കളെ അവിടുത്തെ ശഫാഅത്തിൽ ഒഴിവാക്കരുത് നബിയേ. അവിടുത്തെ ഹൗലുൽ കൗഥർ ഞങ്ങൾക്ക് നൽകണം നബിയേ എന്ന് മുഅ്മിനീങ്ങൾ പറയുന്നത് സഹോദരങ്ങളെ അതാണ് കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാൻ, അവിടുത്തെ ഹൗലുൽ കൗഥർ കിട്ടാൻ, അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നിങ്ങളെല്ലാവരും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബഹുമതി കൊണ്ട് ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കണം റബ്ബരേ.
ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ശിഷ്യന്മാര് ഭാര്യ സന്താനങ്ങളുടെ സർവദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾ ഉസ്താദുമാര് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഇത്തിഫാക്കോടുകൂടി സുന്നത്തു ജമാഅത്തിന് വേണ്ടി ഒറ്റ ശബ്ദത്തിൽ പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതിനെതിരെ നിൽക്കുന്നവരെയൊക്കെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹഖിനെ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.